Hi friends, welcome to Everyday I'm Calculating. In this video, ini varan poguna Village Extension Officer LDC ini examugal ku vendi ulladana. Nammal indu 2014il nadana LDC examile Kottayam jillaki chodicha kurichu chodyangalum adumayitte bendhappettu varuna important aayittulla points vaanu nokkunnathu. Aadyathe chodyam nokkam. ഇന്ത്യയിലെ ആദ്യ പുകവലി രഹിത സംസ്ഥാനമായി 2013 ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏത്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായി 2013 ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അതായത് 2013 ജൂലൈ ഓർത്ത് വെച്ചുക, ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിന് ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 2013 ജൂലൈ ആണ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനവും ഹിമാചൽ പ്രദേശ് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനവും ഹിമാചൽ പ്രദേശാണ്. അപ്പൊ 3 പോയിന്റ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനമായി 2013 ജൂലൈയിൽ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനവും ഹിമാചൽ പ്രദേശാണ്. 1961 വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ ഒരു പ്രദേശം. ഉത്തരം ഗോവ. 1961 വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിലെ പ്രദേശമാണ് ഗോവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിന് കീഴിലായിരുന്ന പ്രദേശമാണ് ഗോവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിന്റെ കീഴിലായിരുന്ന പ്രദേശമാണ് ഗോവ. 1510 മുതൽ 1961 വരെ 450 വർഷങ്ങളോളം ഗോവ പോർച്ചുഗീസ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. 1510 മുതൽ 1961 വരെ 450 വർഷങ്ങളോളം ഗോവ പോർച്ചുഗീസ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. 1961 ഡിസംബറിൽ ഇന്ത്യ ഗവൺമെന്റ് ഗോവയെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. 1961 ഡിസംബറിൽ ഇന്ത്യ ഗവൺമെന്റ് ഗോവയെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. 1987 മെയ് 30 ഇന്ത്യയിലെ 25-ാമത് സംസ്ഥാനമായി ഗോവയെ പ്രഖ്യാപിച്ചത്. എന്താണ്? 1987 മെയ് 30 ഇന്ത്യയിലെ 25-ാമത് സംസ്ഥാനമായി ഗോവയെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണത്തിന് വിധേയമായ സ്ഥലമാണ് ഗോവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണത്തിന് വിധേയമായ സ്ഥലമാണ് ഗോവ. എത്ര വർഷം? 450 വർഷം. ഗോവയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. എന്താണ്? പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ വിജയ്. പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപമാണ് പിന്റോ കലാപം. പോർച്ചുഗീസുകാർക്കെതിരെ മർമ്മ ഗോവയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് രാം മനോഹർ ലോഹ്യയാണ്. അവസാനമായി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനമാണ് ഗോവ. ഗോവ വിമോചന സമയത്തെ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് VK കൃഷ്ണമേനോൻ. ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിന്റെ കീഴിലായിരുന്ന പ്രദേശമാണ് ഗോവ. 1510 മുതൽ 1961 വരെ 450 വർഷങ്ങൾ ഗോവ പോർച്ചുഗീസ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. 1961 ഡിസംബറിൽ ഇന്ത്യ ഗവൺമെന്റ് ഗോവയെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. 1987 മെയ് 30 ഇന്ത്യയിലെ 25-ാമത് സംസ്ഥാനമായി ഗോവയെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണത്തിന് വിധേയമായ സ്ഥലമാണ് ഗോവ. എത്ര വർഷം? 450 വർഷം. ഗോവയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ വിജയ്. പോർച്ചുഗീസുകാർക്കെതിരെ ഗോവയിൽ നടന്ന കലാപം പിന്റോ കലാപം. പോർച്ചുഗീസുകാർക്കെതിരെ മർമ്മ ഗോവയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് രാം മനോഹർ ലോഹ്യയാണ്.
അവസാനമായി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട സംസ്ഥാനമാണ് ഗോവ. ഗോവ വിമോചന സമയത്തെ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് വി കെ കൃഷ്ണമേനോൻ. ഗോവ വിമോചനത്തെ പോലീസ് സാക്ഷ്യം എന്ന് വിശേഷിപ്പിച്ചത് വി കെ കൃഷ്ണമേനോനാണ്. ഇന്ത്യ പാക് അതിർത്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാക് അതിർത്തിയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇനി അതിർത്തിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കര അതിർത്തിയുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4096 കിലോമീറ്റർ ആണ്. ഇതാണ് 4096 കിലോമീറ്റർ ആണ് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള കര അതിർത്തി. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തിയുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 106 കിലോമീറ്റർ ആണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള കര അതിർത്തി. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ജമ്മു കാശ്മീർ, സിക്കിം, പശ്ചിമബംഗാൾ, അരുണാചൽ പ്രദേശ് എന്നിവ. എന്തൊക്കെയാണ്? ജമ്മു കാശ്മീർ, സിക്കിം, ബംഗാൾ, അരുണാചൽ പ്രദേശ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എന്താണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 9 സംസ്ഥാനങ്ങളുമായിട്ട് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പോയിന്റാണ് ഇന്ദിരാകോൾ. എന്താണ്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പോയിന്റാണ് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പോയിന്റാണ് എല്ലാവർക്കും അറിയാം ഇന്ദിരാ പോയിന്റ്. എന്താണ്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പോയിന്റാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള പോയിന്റാണ് കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള പോയിന്റാണ് ഗുഹാർമോത്തി. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള പോയിന്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗുഹാർമോത്തി. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പോയിന്റാണ് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള പോയിന്റാണ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള പോയിന്റ് കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി, നമ്മുടെ ചോദ്യം, റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. എന്താണ്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഇന്ത്യ ചൈന അതിർത്തിയാണ് മക്മോഹൻ ലൈൻ. എന്താണ്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയാണ് മക്മോഹൻ ലൈൻ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയാണ് ഡ്യൂറന്റ് ലൈൻ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡ്യൂറന്റ് ലൈൻ എന്നാണ്. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 8 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യയും മാലിദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? 8 ഡിഗ്രി ചാനൽ തന്നെയാണ്. ഇന്ത്യയും മാലിദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗവും 8 ഡിഗ്രി ചാനൽ തന്നെയാണ്. ആൻഡമാനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. ആൻഡമാനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. 4096 കിലോമീറ്റർ ആണ് ഇന്ത്യ ബംഗ്ലാദേശ് കര അതിർത്തിയുടെ നീളം. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 106 കിലോമീറ്റർ ആണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ കര അതിർത്തിയുടെ നീളം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ജമ്മു കാശ്മീർ, സിക്കിം, ബംഗാൾ, അരുണാചൽ പ്രദേശ് എന്നിവ. എന്തൊക്കെയാണ്? ജമ്മു കാശ്മീർ, സിക്കിം, ബംഗാൾ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 9 സംസ്ഥാനങ്ങളുമായിട്ട് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പോയിന്റാണ് ഇന്ദിരാകോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പോയിന്റ് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്. ഇന്ത്യ ചൈന അതിർത്തി അറിയപ്പെടുന്നത് മക്മോഹൻ ലൈൻ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയാണ് ഡ്യൂറന്റ് ലൈൻ.
ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 8 ഡിഗ്രി ചാനൽ ഇന്ത്യയെയും മാലിദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗവും 8 ഡിഗ്രി ചാനൽ തന്നെ. ആൻഡമാനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്ക് ഏത്? ഉത്തരം നബാർഡ്. കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്കാണ് നബാർഡ്. അല്ലെങ്കിൽ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നബാർഡാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായത്. നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശിവരാമൻ കമ്മീഷൻ. ഇതാണ് നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശിവരാമൻ കമ്മീഷൻ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നബാർഡ്. അപ്പോ കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്ക് നബാർഡ്. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശിവരാമൻ കമ്മീഷൻ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? നബാർഡാണ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? December 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് December 10. ഇനി നമുക്ക് ഡിസംബർ മാസത്തിലെ ചില സുപ്രധാന ദിനങ്ങൾ നോക്കാം. December 1 എയ്ഡ്സ് ദിനമാണ്. December 1 ലോക എയ്ഡ്സ് ദിനമാണ്. December 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. December 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. December 4 നാവികസേനാ ദിനമാണ്. December 4 നാവികസേനാ ദിനമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. December 9 അഴിമതി വിരുദ്ധ ദിനമാണ്. December 16 വിജയ് ദിവസ് അല്ലെങ്കിൽ വിജയ ദിനം എന്നറിയപ്പെടുന്നത് December 16. December 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമാണ്. ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നതും December 18 തന്നെയാണ്. ന്യൂനപക്ഷ അവകാശ ദിനം, അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം, ഇവ രണ്ടും എന്നാണ് December 18. December 23 കർഷക ദിനമായിട്ടാണ് ആചരിക്കുന്നത്. December 25 സദ്ഭരണ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. December 25 സദ്ഭരണ ദിനം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, December 1 എയ്ഡ്സ് ദിനം, December 2 ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം, December 4 നാവികസേനാ ദിനം, December 9 അഴിമതി വിരുദ്ധ ദിനം, December 16 വിജയ് ദിനം, December 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനവും ന്യൂനപക്ഷ അവകാശ ദിനവും, December 23 കർഷക ദിനം, December 25 സദ്ഭരണ ദിനം. അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവച്ച വിവരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.